ഹായ് ഗായ്സ്, ബിസിനസ് വിദ്യാർത്ഥിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ് വിദ്യാർത്ഥി ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗാർമെന്റ്സിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഒരു സംസ്ഥാനത്തെയാണ്. നമ്മുടെ നാടുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലുള്ള തിരുപ്പൂരാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിൽ കുറഞ്ഞൊരു ഇൻവെസ്റ്റിൽ ഒരു ഗാർമെന്റ്സിന്റെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ ഒരു ബിസിനസ് ഒരു കൺസെപ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കുറഞ്ഞ ഇൻവെസ്റ്റിൽ ഒരു ബിസിനസ് ഗാർമെന്റ്സിന്റെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മുടെ അടുത്ത പ്രദേശമായ ഈ തിരുപ്പൂര്. അപ്പോൾ നമുക്ക് നേരിട്ട് ട്രെയിൻ മുഖാന്തരം എങ്ങനെ തിരുപ്പൂരേക്ക് പോകാൻ സാധിക്കും, അപ്പോൾ തിരുപ്പൂരിൽ നിന്നും എങ്ങനെ പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ തിരുപ്പൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് ഏതാണ്, ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ എങ്ങനെ പോകാൻ സാധിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും തിരുപ്പൂര് ഹോൾസെയിൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. എന്നാൽ ഈ തിരുപ്പൂര് ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും, ട്രെയിൻ മുഖാന്തരം എങ്ങനെ പോകാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാത്തവർ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ ഇൻവെസ്റ്റിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതന്നെ ഗാർമെന്റ്സ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെട്ട ഒരു വീഡിയോയാണിത്. കാരണം ചെറിയൊരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ നമുക്ക് തിരുപ്പൂര് ഡയറക്റ്റ് പോയിട്ട് നമുക്ക് ഗാർമെന്റ്സ് എടുത്തിട്ട് ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് ഗാർമെന്റ്സ് എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഫുട്പാത്തിന് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ചെറിയൊരു റീറ്റെയിൽ ഷോപ്പൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരുപ്പൂര് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ തിരുപ്പൂര് മാർക്കറ്റിൽ നേരിട്ട് എങ്ങനെ പോകാൻ, അപ്പോൾ അതോടൊപ്പം തന്നെ തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എത്രത്തോളം ദൂരമുണ്ട് ഈ മാർക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ കാരണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നേരെ തിരുപ്പൂരേക്ക് പോയിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നമുക്ക് നേരെ തിരുപ്പൂരേക്ക് പോകാം. സമയം രാത്രി 1 മണി, നമുക്ക് 2:10 ട്രെയിന്, തലശ്ശേരി നിന്നാണ് ട്രെയിന്. അപ്പം ബൈക്കുണ്ട്, ബൈക്ക് നേരെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോകുക. ഇവിടുന്ന് 27 കിലോമീറ്റർ ഉണ്ട് ശരിക്കും വീട്ടിൽ നിന്ന് നമുക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം, അവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് നേരെ തിരുപ്പൂരേക്ക് പോകാം. ഓക്കെ, അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വണ്ടി അവിടെ പാർക്കിങ്ങിൽ വെച്ച്, നമുക്ക് പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് 2:10 ട്രെയിന്, ശരിക്കും 1:45 നമുക്ക് നോക്കാം നേരെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കൊന്നും ശരിക്കും ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിക്കില്ല, പക്ഷേ ട്രെയിനിൽ നല്ല തിരക്കായിരിക്കും. ഓക്കെ, ഒറ്റ കൗണ്ടറായാലും നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട്. ഓക്കെ, അങ്ങനെ ടിക്കറ്റ് എടുത്തു. തലശ്ശേരി നിന്ന് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 125 രൂപയാണ് റേറ്റ്. ശരിക്കും 2:10 ഇവിടുന്ന് ട്രെയിൻ എടുക്കേണ്ടത്, പക്ഷേ 1:50 ട്രെയിനിൽ നിന്ന് എത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ വരാറില്ല, ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ എത്താറ്. ഓക്കെ, നമുക്ക് എന്നാൽ ട്രെയിനിൽ കയറാം. ഓക്കെ, അങ്ങനെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി ജസ്റ്റ് ഇത് ഫ്രണ്ട് ഏരിയ ആട്ടോ, തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഏരിയ ആണ്. ജസ്റ്റ് മറ്റുള്ളതൊക്കെ പാർക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടുന്ന് നമുക്കിനി മാർക്കറ്റിലേക്ക് പോകണം, ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് പോകണം. മാർക്കറ്റ് ശരിക്കും നമുക്കൊരു 11 മണിക്ക് ശരിക്കും ഫുള്ളായിട്ട് ഷോപ്പുകൾ ഓപ്പൺ ആവും. ഓക്കെ, നമുക്ക് അതിന് മുന്നേ നമുക്ക് ഒന്ന് ഫ്രഷ് ആകണം, അതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ഫ്രഷ് ആകേണ്ട ഏരിയ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാണ്, AC വെയിറ്റിംഗ് ഹാളുണ്ട്. 25 രൂപയാണ് ശരിക്കും ഒരു മണിക്കൂറിന് നമുക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് 2-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ജസ്റ്റ് നിങ്ങളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമുക്കിവിടെ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിലേക്ക് കയറിയിട്ട് നമുക്ക് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. കാരണം ഒരു പ്രോഡക്റ്റൊക്കെ എടുക്കാൻ നിന്ന് മുന്നേ നമുക്കൊന്നൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല എളുപ്പമാവും, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും. അപ്പോൾ നമുക്ക് നേരെ ലിഫ്റ്റിലേക്ക് കയറാം. ലിഫ്റ്റിൽ കയറിയിട്ട് ഓക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ജസ്റ്റ് അങ്ങ് താഴെ പോയിട്ട് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, ജസ്റ്റ് പുറത്ത് കാണുന്ന വ്യൂ ആണ് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഇഷ്ടം പോലെ വന്ന് ഇറങ്ങുന്നുണ്ട്. കാരണം 1,800,000 ആൾക്കാർ ശരിക്കും ഇവിടെ മാനുഫാക്ചർ യൂണിറ്റിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കട്ടിങ്ങും അതുപോലെ തന്നെ ടൈലറിങ്ങും ഒക്കെ ഇതിൻ്റെ വർക്കേഴ്സ് കൂടുതലായിട്ടും എനിക്ക് ഒന്ന് നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്, ഇവിടെ ഗാർമെൻറ്റ്സിൻ്റെ മാനുഫാക്ചർ യൂണിറ്റിലുള്ള. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ട്രെയിനിൽ ഒരുപാട് ആൾക്കാർ വന്നിറങ്ങുന്നുണ്ട്. മോർണിംഗ് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിറങ്ങുന്നുണ്ട്. ഓക്കെ, ആ നോർത്ത് ഇന്ത്യൻസിനെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ പിന്നെ മെയിനായിട്ടുള്ള ഇതിൻ്റെ മാനുഫാക്ചർ യൂണിറ്റിലെ വർക്കേഴ്സ് ശരിക്കും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്, ഗാർമെൻറ്റ്സിൻ്റെ. അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നേരെ താഴേക്ക് പോകാം. താഴെ പോയിട്ട് ജസ്റ്റ് 25 രൂപയാണ് മണിക്കൂറിന് 25 രൂപ വെച്ചിട്ടുള്ള AC വെയിറ്റിംഗ് ഹാളുണ്ട്. അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം, കാരണം അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നാൽ ഞാൻ ഉപയോഗപ്പെടുത്തലുണ്ട്. കാരണം ഇപ്പോൾ 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ, ഇതാണ് ജസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്നത്.
അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് പോയിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ജസ്റ്റ് കോലെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് നോ ഫ്രീ എൻട്രി ആണ് കേട്ടോ. ജസ്റ്റ് 25 രൂപയാണ് മണിക്കൂറിന് വരുന്നത്. ഓക്കെ, ഇതാണ്, ഇങ്ങനെ സിറ്റിംഗ് ഏരിയ ആണിത്, ഫുള്ളായിട്ട് AC ആണ്. ഇതെല്ലാം റെയിൽവേ സ്റ്റേഷനും ഉള്ള കാര്യം തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഇത് കാണിച്ച് റെയിൽവേ സ്റ്റേഷൻ കാണിച്ച് തരുന്നതുകൊണ്ട് മാത്രം കാണിച്ച് തരുന്നതാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനും ഉണ്ടാവും ഇങ്ങനെ ഒരു ഹാൾ. ഇത് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ജെൻസിൻ്റെ ഉണ്ട്, ലേഡീസിൻ്റെ സെപ്പറേറ്റ് ഉണ്ട്. ഒരു വാഷ് ഏരിയ ഉണ്ടാവും, അതുപോലെ തന്നെ ടോയ്ലറ്റും ഉണ്ടാവും. ഓക്കെ, ഒരു മണിക്കൂറിന് നമുക്കിവിടെ ചിലവഴിച്ചാൽ നഷ്ടമൊന്നുമില്ല. നമുക്ക് ഫോണിൻ്റെ ചാർജ് ചെയ്യാം, അതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാം, നമുക്കൊന്ന് ഒന്ന് ഫ്രഷ് ആകാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് അടുത്ത് നമുക്ക് കാണേണ്ടത് പുറത്തിറങ്ങിയിട്ട് ഇനി അടുത്ത് കാണേണ്ടത് ഹോട്ടലാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഹോട്ടലുണ്ട്. 2-ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നേരെ 2-ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകേണ്ടത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കേണ്ട ഒരു ഹോട്ടലും കൂടി ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. നമ്മൾ ജസ്റ്റ് ഹോട്ടലും കൂടി കാണിച്ചു തരാം. വെജ് നോൺ വെജും കൂടി കിട്ടുന്നതാണ്, കാരണം ഇതൊക്കെ ഉണ്ട് എല്ലാം നോർത്ത് ഇന്ത്യൻസാണ് കേട്ടോ. എല്ലാം പുറത്തേക്ക് പിന്നെ ലീവിന് നാട്ടിലേക്ക് പോകാനും അതുപോലെ തിരിച്ച് വന്നവരൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ തിരിച്ച് വരുമ്പോൾ ഇത് ജസ്റ്റ് ഒരു കൗണ്ടർ ആണ് കേട്ടോ. റൈറ്റ് സൈഡിലത് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറാണ്. തിരിച്ച് പോകുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ശേഷം ഇപ്പോൾ 8:30 കേട്ടോ. ശരിക്കും നമുക്ക് 11 ശരിക്കും മാർക്കറ്റ് മൊത്തത്തിൽ ഓപ്പൺ ആവും. ഓക്കെ, അത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിക്കാൻ നിങ്ങൾ നേരെ ഇത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ മുന്നേ ഡൽഹിയിലെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ എല്ലാവരും ഞാൻ ഹോട്ടലും അതുപോലെ താമസിക്കാനുള്ള സൗകര്യവും പിന്നെ പോകേണ്ട വഴികളൊക്കെ കറക്റ്റായിട്ട് കാണിക്കാറുണ്ട്. അതുപോലെയാണ് നിങ്ങൾക്ക് ഇവിടെയും കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഇത് ഇവിടെ നേരെ ലെഫ്റ്റ് സൈഡ് വരണം കേട്ടോ. ഇവിടെ നേരെ ലെഫ്റ്റ് കുറച്ച് മുന്നോട്ട് വന്നിട്ട് നമുക്കിവിടെ ഹോട്ടൽ കാണാൻ സാധിക്കും. PSR എന്നാണ് ഹോട്ടലിലെ പേര്. അത്യാവശ്യം വെജും നോൺ വെജും കിട്ടുന്ന ഒരു സൂപ്പർ ഫുഡെല്ലാം കിട്ടുന്ന ഹോട്ടൽ തന്നെ പറയാം. ഓക്കെ, കുറച്ച് ഇവിടെ നിന്ന് മുന്നോട്ട് വന്ന് കാണാം. ജസ്റ്റ് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതിൽ മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് വേണ്ടിയുള്ളൊരു ഗൈഡൻസ് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഹോട്ടലും കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ടല്ലേ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഇവിടെ ഓണർ ഉണ്ടാവും, ജസ്റ്റ് ഓണറോട് കാര്യങ്ങൾ ചോദിക്കാം. ஏழு மணிக்கெல்லாம் வந்து ஸ்டார்ட் ஆகும். நைட் ஒரு 11 வரைக்கும் இருக்கும். 11 மணி வரைக்கும். ഓക്കെ, ഞാനും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല വടയും അതുപോലെ എന്താ പറയുക ഇഡ്ഡലിയൊക്കെ ഉണ്ട്, തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ അടിപൊളിയാണ്. എന്തായാലും ഇനി നമുക്ക് നേരെ മാർക്കറ്റിൽ പോകണം, പക്ഷേ മാർക്കറ്റ് 11 ഓപ്പൺ ആവും. നമുക്ക് എന്തായാലും നോക്കാം, ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് മാർക്കറ്റിലേ പോകാം. നമുക്ക് നേരെ തിരിച്ച് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണോ പോകേണ്ടതെന്ന് കാണിച്ചു തരാം. നമുക്ക് നേരെ ഞാൻ തിരിച്ച് കേട്ടോ, വന്ന വഴിയുന്ന നേരെ തിരിച്ച് മുന്നോട്ട് വന്ന് നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് പോയിട്ട് ജസ്റ്റ് ഫുള്ളായിട്ടുള്ള മാർക്കറ്റിലേക്ക് പോകേണ്ട വഴികളും അതുപോലെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയണം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാല്ലേ. നമുക്ക് നേരെ വന്ന് ജസ്റ്റ് വഴിയിലേക്ക് തന്നെ തിരിച്ച് പോകണം. പോയിട്ട് നമുക്ക് ജസ്റ്റ് മാർക്കറ്റിൽ പോകാം. ഫസ്റ്റാമത്തെ കമ്പാർട്ട്മെൻറ്റ് തിരിച്ച് വന്നിട്ടുണ്ടോ നോക്കാം. ജസ്റ്റ് ഇതൊക്കെ നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് വന്ന ആൾക്കാരാണ്, അവിടുത്തെ ജോലിക്കാരാണ്. എല്ലാം ജസ്റ്റ് ഇവിടെ കമ്പനിയിലേക്ക് തിരിച്ച് ലീവ് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, നമ്മളതിന് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് നേരെ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ മെയിൻ തിരുപ്പൂരിലെ ഹോൾസെയിൽ മാർക്കറ്റായ കാതർപേട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാതർപേട്ടിലേക്ക് പോയിട്ട് ജസ്റ്റ് നമുക്ക് ഓരോ ജസ്റ്റ് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ജസ്റ്റ് ഇത് റെയിൽവേ സ്റ്റേഷനിൽ ലെഫ്റ്റ് സൈഡായിട്ട് പാർസൽ ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്നാണ് ജസ്റ്റ് പാർസൽ പോകുന്നത്, റെയിൽവേ സ്റ്റേഷന് ജസ്റ്റ് പാർസൽ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ കുറച്ച് മുന്നോട്ട് പോകണം, കാതർപേട്ടിലേക്ക് പോകണം. ഇവിടുന്ന് നേരെ പുറത്തേക്ക് പോയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, നേരെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നിട്ട് റൈറ്റ് സൈഡാണ് പോകേണ്ടത് കാതർപേട്ട് മാർക്കറ്റിലേക്ക് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും. പുതുതായിട്ട് ജസ്റ്റ് ഇവിടെ പ്രൊഡക്റ്റ് എടുക്കാൻ വരുന്നവർക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് പോകേണ്ട കാര്യങ്ങളൊക്കെ. നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ട തന്നെ വരില്ല, ഇത്രമാത്രം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസാണ് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ഇൻവെസ്റ്റിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും നിങ്ങൾക്ക് വളരെ ചെറിയ ഇൻവെസ്റ്റിൽ നിങ്ങൾക്ക് പിന്നെ ഗാർമെൻറ്സ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം. സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പിലേക്ക് പോകാം. ശരിക്കും ആദ്യം നിങ്ങൾ കുറഞ്ഞൊരു ഇൻവെസ്റ്റാണ് കയ്യിലുള്ളതെങ്കിൽ ജസ്റ്റ് ഒരു ഫുട്പാത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നേരെ റൈറ്റ് സൈഡാണ് കേട്ടോ. ഇവിടെ നേരെ റൈറ്റ് സൈഡ് പോയിട്ട് കുറച്ച് മുന്നോട്ട് പോകണം. കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും. ജസ്റ്റ് കുറച്ച് ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകണം. ഇപ്പോൾ നേരെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ഓക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോകാം, കാരണം ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ജസ്റ്റ് നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻസ് ജസ്റ്റ് അവരെ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി ബസ്സിനാക്കാക്കുന്ന കാണുന്ന കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം.
അങ്ങനെയാണ് ജസ്റ്റ് നമുക്ക് കാതർപേട്ട് മാർക്കറ്റ് കേട്ടോ, നമുക്ക് പോകേണ്ടത് കാതർപേട്ട് തിരുപ്പൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റാണ് കാതർപേട്ട് മാർക്കറ്റ്. ഓക്കെ, എ ടു സെഡ് ഐറ്റംസ് ഇപ്പോൾ തിരുപ്പൂരിൽ നിന്ന് അടിക്കുന്ന എ ടു സെഡ് ഗാർമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും, ഹോൾസെയിലായിട്ട് കിട്ടും. ജസ്റ്റ് നേരെ ഇവിടുന്ന് ജസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ കേട്ടോ, ജസ്റ്റ് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതാ ഹോട്ടൽ, ഇതാ ഇന്ത്യ ഹൗസ്. ഓക്കെ, ഇന്ത്യ ഹൗസ് പിന്നെ ലോഡ്ജ് ജസ്റ്റ് ഈ സൈഡ്, ഇതിൻ്റെ നേരെ സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ജസ്റ്റ് കാതർപേട്ട് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണിത്, ഇത് നേരെ പോകണം. നേരെ പോയിട്ട് നമുക്ക് കാതർപേട്ട് മാർക്കറ്റിൽ പോകാൻ സാധിക്കും. ജസ്റ്റ് ലോഡ്ജിൻ്റെ നേരെ സൈഡിലോട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെയും കൂടി വഴിയുണ്ട്, രണ്ട് വഴിയുണ്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി. ജസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് 1 ആണ് കേട്ടോ, ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ കമ്പാർട്ട്മെൻറ്റ് 1 എന്ന് നേരെ വരാനുള്ള വഴിയാണ്. ഓക്കെ, നമുക്ക് നേരെ മുന്നോട്ട് പോകണം. ജസ്റ്റ് കടകളൊക്കെ നിങ്ങൾ കണ്ടോ, ജസ്റ്റ് കടകൾ ഒക്കെ ഓപ്പൺ ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജസ്റ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കടകളൊക്കെ ശരിക്കും 11 മണിക്ക് ഇവിടുന്ന് മൊത്തത്തിൽ കടകളൊക്കെ പൂർണ്ണമായിട്ട് ഓപ്പൺ ആവും. ശരിക്കും ഇപ്പോൾ ഒരു 10 മണിയായിട്ടില്ല കേട്ടോ, 10 മണി ഇങ്ങനെ ഓരോ കടകൾ തുറക്കുന്നേ ഉള്ളൂ. ഫുള്ളായിട്ട് കടകൾ ഓപ്പൺ ആവും ശരിക്കും, ഒരു മണി രണ്ട് മണിക്കൊക്കെ ഫുള്ളായിട്ട്. പിന്നെ ഇവിടെ റീറ്റെയിലും ഹോൾസെയിലും ഒക്കെ ഉണ്ട്, റീറ്റെയിലും നടക്കുന്ന, റീറ്റെയിലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡൽഹിയിലെല്ലാം ശരിക്കും മാർക്കറ്റുകൾ റീറ്റെയിൽ ചില ദിവസങ്ങളാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്, പക്ഷേ ഇവിടെ റീറ്റെയിലും കൂടി നമുക്ക് ഇടകളർന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ചില കടകളിൽ ശരിക്കും ഹോൾസെയിൽ കടകൾ തന്നെ റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കും ശരിക്കും നിങ്ങളിൻ്റെ ഹോൾസെയിലാണോ റീറ്റെയിലാണോ വേണ്ടത്, അപ്പോൾ നമ്മളത് പീസിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ അവർ ഹോൾസെയിലായിട്ടും ചില വേറെ റേറ്റ് ആയിരിക്കും, സിംഗിളായിട്ട് എടുക്കുന്നെങ്കിൽ അത് റീറ്റെയിലിൻ്റെ റേറ്റ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, ഏറ്റവും റേറ്റ് കുറവാണ് കേട്ടോ. ശരിക്കും റീറ്റെയിലൊക്കെ എന്ന് വെച്ചാൽ വളരെ റേറ്റ് കുറവാണ്. ഇതിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ, ഇത് ജസ്റ്റ് കാതർപേട്ടിൻ്റെ വേറൊരു സൈഡ് ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെ റീറ്റെയിലിൻ്റെ ഏരിയ ആണ് കേട്ടോ, റീറ്റെയിലിൻ്റെ ഒരുപാട് കൗണ്ടറുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടും ഇഷ്ടം പോലെ കടകളുണ്ട്. അപ്പം നിങ്ങളൊരു 6 പീസൊക്കെ എടുക്കുന്നതാണെങ്കിൽ അത് ഹോൾസെയിൽ റേറ്റ് നമുക്ക് സാധനം തരും. റേറ്റ് സിംഗിൾ പീസൊക്കെ ആണെങ്കിൽ അത് റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും. ഇഷ്ടംപോലെ ഐറ്റംസ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നല്ല ഡബിൾ, നമുക്ക് എന്താ അത്യാവശ്യം നല്ല റേറ്റിന് നമുക്ക് നാട്ടിൽ നിന്ന് സെയിൽ ചെയ്യാൻ കഴിയും. ഫുട്പാത്തൊക്കെയാണ് അത്യാവശ്യം നല്ല റേറ്റിന് സെയിൽ ചെയ്യാൻ കഴിയും. ഇതെല്ലാം റീറ്റെയിലിൻ്റെ പ്രൈസ് ആണ് കേട്ടോ. ഇതൊക്കെ കണ്ട ചെറിയ മക്കളെ ഡ്രസ്സൊക്കെ കണ്ട, ഇതൊക്കെ റീറ്റെയിൽ പ്രൈസിനാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് നമുക്കിത് ഇവരന്നെ ജസ്റ്റ് ഇവരന്നെ നമുക്ക് ഈ റീറ്റെയിൽ ചെയ്യുന്നവരുടെ തന്നെ പിന്നെ വലിയ പിന്നെ ഹോൾസെയിൽ സ്ഥാപനങ്ങളുണ്ട്, അടുത്ത് തന്നെ ഹോൾസെയിൽ സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് അവിടെ നിന്ന് ശരിക്കും ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റ് കിട്ടും, കാരണം അധികവും മാനുഫാക്ചറൊക്കെയാണ് ഇങ്ങനെ റീറ്റെയിൽ ചെയ്യുന്നത്. കാരണം കൂടുതൽ സ്റ്റോക്കുള്ള ഐറ്റംസൊക്കെ റീറ്റെയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഇവർ ഒഴിവാക്കുന്നതാണ്. നമുക്ക് ഹോൾസെയിലാണ് വേണ്ടെങ്കിൽ ഹോൾസെയിൽ തന്നെ നമുക്ക് ഹോൾസെയിൽ പ്രൈസിന് സാധനം കിട്ടും. ഓക്കെ, ഒരുപാട് ബ്രാൻഡ്, അതുമാത്രമല്ല നമ്മൾ ശരിക്കും പലരും തെറ്റിദ്ധരിച്ചെന്ന് വെച്ചാൽ തിരുപ്പൂർ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ലോക്കൽ ഐറ്റംസൊക്കെ കിട്ടുന്നതാണ് എന്നാൽ അതുമാത്രമല്ല ഇവിടുന്ന് ബ്രാൻഡഡ് ഐറ്റംസ് ഇഷ്ടംപോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗൾഫ് കൺട്രിയിലേക്കും അതുപോലെ ആഫ്രിക്കൻ കൺട്രിയിലേക്കും യൂറോപ്പിലൊക്കെ. ശരിക്കും ഇഷ്ടംപോലെ ഐറ്റംസ് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇയർലി 33,000 കോടിയുടെ പ്രൊഡക്റ്റ് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക്. അത്രമാത്രം പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുപ്പൂർ. അങ്ങനെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രമാത്രം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുക. മനസ്സിലാക്കണം, നമ്മുടെ നാട് ഏറ്റവും റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ റേറ്റ് കൂടിയ ഐറ്റംസ് ഇവിടുന്ന് കിട്ടുന്നു. റേറ്റ് കൂടി എന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ബ്രാൻഡഡ് ഐറ്റംസും കൂടി തിരുപ്പൂർ നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഉണ്ടോ അപ്പോൾ മാനുഫാക്ചർ ആണ് നമുക്ക് ജസ്റ്റ് ഐറ്റംസിന്റെ റേറ്റും थोड़ा बताइए सर इसका प्राइस का बारे में थोड़ा बताइए. ये आपको 22 का चारों साइज आएगा, SML XL. ओके, ये 34 में आएगा. 34 में मतलब पीस का रेट है, पीस का एक बंडल कितना पीस का है आइटम? एक साइज को 50 पीस. ओके, चारों साइज आएगा. ओके നാല് സൈസ് വരുന്ന ഐറ്റംസ് ആണ് ട്ടോ. 50 പീസ് വരുന്ന ഐറ്റംസ് ആണ്. ഇങ്ങനെയൊക്കെ ഫുള്ള് ബണ്ടലാണ് ഇവിടെ ഉണ്ട് കേട്ടോ. തിരുപ്പൂരിൽ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദുസ്ര സബ് ടീഷർട്ട് സെയിം പ്രൈസ് ആണ്, പാന്റ് ടോപ് സെറ്റ് ആയേഗാ.
ഇതിനകത്ത് പ്രൈസ് 52 റുപ്പീസ്. 52 റുപ്പിക്ക് പാന്റും സെറ്റും വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ദസ് പീസ് ക ബണ്ടൽ വേഗണം, ദസ് പീസ് 10 പീസ് കാണാം, 50 പീസ് കാ, 50 പീസ് ക ബണ്ടൽ വേഗം. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഫ്രാഗ് SML XL ഗേൾസ് SML XL. ഓക്കെ, ഫ്രാഗ് ക്രോക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും. ഇതിന്റെ സാധനത്തിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ ശരിക്കും പറഞ്ഞാല് ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഇവിടെ കാതിർപ്പേട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ, അത്യാവശ്യം കുറച്ച് കടകൾ തുറന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഫുട്പാത്ത് ബിസിനസ് വേണ്ടി അതുപോലെ ഇവിടെ റീറ്റെയിലിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ജസ്റ്റ് ടെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മോർണിംഗിൽ തന്നെ. ജസ്റ്റ് ഇതാ, ജസ്റ്റ് ഇത് നമ്മളിതാ, ഇത് ഫുട്പാത്ത് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കേട്ടോ. ഷർട്ടും കേട്ടോ, ഷർട്ട് 2 പീസ് 300 രൂപ എന്നോ 150 രൂപ ഒരു ഷർട്ടിൻ്റെ പ്രൈസാണ് കേട്ടോ. അതുപോലെ ലേഡീസിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് ചെയ്യുന്നതാണ് ഇവർ, ഇവിടുന്ന് എടുത്തിട്ട് ജസ്റ്റ് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കണം എത്രത്തോളം റേറ്റ് കുറവില്ല നമുക്ക് ഇവിടുന്ന് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെന്ന്. ഓക്കെ ഓക്കെ, ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒരുപാട് ചെറിയ എന്താ റീറ്റെയിലിൻ്റെ കൗണ്ടറിൽ കേട്ടോ, എന്താ പറയുക, ഫുട്പാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ജസ്റ്റ് മോർണിംഗ് തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഇതൊക്കെ ഇത് ഹോൾസെയിലാണ് കേട്ടോ, ഇവരെ ഹോൾസെയിൽ ചെയ്യുന്നതാണ്. മുന്നിൽ തന്നെ ഒരു ഒരു സുഹൃത്ത് ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് കാണാം. പ്രൈസ് പെർ പീസ് 16.50. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നില്ല, കാരണം നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ വന്നിട്ട് ഇവിടെ എടുക്കാം. അതുപോലെ നേരിട്ട് മാനുഫാക്ചർ പരിചയപ്പെടുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് എന്തായാലും വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അവരെ നേരിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനിയും ഒരുപാട് വീഡിയോസ് ഇനിയും തിരിപ്പി വരുന്ന വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഡയറക്റ്റ് തിരുപ്പൂരേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ജസ്റ്റ് ഈ മാർക്കറ്റിനെ കുറിച്ചുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ തിരുപ്പൂരിൽ നിന്നും തിരിച്ച് കണ്ണൂരേക്ക് പോകാൻ അഥവാ തലശ്ശേരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ രാത്രിയേ ഉള്ളൂ, രാത്രി 8 മണിക്ക് ട്രെയിനുള്ളൂ. അപ്പോൾ നമുക്ക് മോർണിംഗ് ട്രെയിന് കോയമ്പത്തൂരിൽ പോകാനാണ് കിട്ടുക. അപ്പോൾ നേരെ കോയമ്പത്തൂരിലേക്ക് തിരുപ്പൂരിൽ നിന്ന് ട്രെയിൻ കയറി. അപ്പോൾ ശ്രദ്ധിക്കണം, തിരിച്ചു പോകാൻ കോയമ്പത്തൂരിൽ നമുക്ക് എനി ടൈം നമുക്ക് നാട്ടിലേക്ക് ട്രെയിൻ കിട്ടും. അതല്ല തിരുപ്പൂരിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് ട്രെയിന് അഥവാ രാത്രി ഉണ്ടാവും. തിരിച്ച് 2 മണിക്കായിരുന്നു കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ 2 മണിക്ക് ട്രെയിൻ ഞാൻ കയറി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇന്ന് തിരുപ്പൂരിലേക്ക് വന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം, കാരണം പുതുതായിട്ട് ജസ്റ്റ് മാർക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് പുതിയൊരു ബിസിനസ് അവസരമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.